ഹായ് ഓള, അസ്സലാമു അലൈക്കും. ഞാൻ ചിപ്പിതല്ല. എനിക്കിന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനുള്ളത് വളരെ സങ്കടകരമായ ഒരു കാര്യമാണ്. പതിനൊന്നാം തീയതി പെട്ടെന്ന് അവന്റെ ബോഡി ശരിയായി വന്നിട്ടുണ്ട്. ഓപ്പറേഷൻ ചെയ്യണം. ഈ പതിനൊന്നാം തീയതി ചെയ്തില്ലാണെങ്കിൽ എന്റെ പൊന്നു എന്നെക്ക് വളരെ ഇതാവും എന്നാണ് ഡോക്ടർ പറയുന്നത്. ഞങ്ങളെ കൊണ്ടുവരുന്ന പ്രത്യേകമില്ല, ചെയ്യാനുള്ള ഒരു വഴിയുമില്ല. ഇത് കാണുന്ന ആരായിരുന്നാലും എന്റെ മോനു വേണ്ടി സഹായിക്കണം. ഒരു നമ്മുടെ നാട്ടിലുള്ള ഒരു അനിയന്റെ കാര്യമാണ്. എന്റെ രണ്ട് കിഡ്നി ഫെയിലിയർ ആയിട്ട് ലേക്ക് ഷോർ ഹോസ്പിറ്റലിൽ കിടക്കാൻ തുടങ്ങിയിട്ട് മാസങ്ങളായി. ഏകദേശം 60 ലക്ഷം രൂപയോളം ഞങ്ങളെ നാട്ടിൽ നിന്നും എല്ലാം ഈ MLA നേതൃത്വത്തിൽ ഒരു സംഘടന ഉണ്ടാക്കി അതിൽ നിന്ന് പിരിച്ചും ഒക്കെ കൊടുത്തിട്ടുണ്ട്. അവരുടെ വീടും വസ്തുവും ഒക്കെ പണയം വെച്ചോ വിറ്റോ എന്തൊക്കെയോ ചെയ്തിട്ടെല്ലാം അവർക്ക് അവരെ കൊണ്ട് കഴിയാവുന്നതിൻ്റെ മാക്സിമം അവർ ചെയ്തു കഴിഞ്ഞു. പിന്നെ ഉമ്മയാണ് ഒരു കിഡ്നി കൊടുക്കാമെന്ന് പറഞ്ഞിരുന്നത്. അപ്പോൾ ഉമ്മക്ക് കിഡ്നി കൊടുക്കുന്നത് സംബന്ധിച്ചുള്ള ടെസ്റ്റുകളിലാണ് അറിയുന്നത് ഉമ്മക്ക് ഹാർട്ടിൽ ബ്ലോക്ക് ഉണ്ടെന്ന്. ഇതിൻ്റെ സങ്കടങ്ങൾ താങ്ങാൻ കഴിയാതെ ആയിരിക്കണം വാപ്പ സ്ട്രോക്ക് വന്നിട്ട് ഇപ്പോൾ ഒരു ഭാഗം തളർന്ന് കിടക്കുകയാണ്. അപ്പോൾ വളരെ ദുഃഖകരമായൊരു കാഴ്ചയായിരുന്നു അത്. MBA പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ആസിഫ് എന്ന് പറയുന്ന ഈ ഒരു അനിയൻ. അപ്പോൾ എൻ്റെ ഇക്കാടെ വീട്ടിനടുത്ത് അവരുടെ അയൽക്കാരും ഒക്കെയാണ്. അപ്പോൾ വളരെ സങ്കടകരമായിട്ട് ഞാൻ പറയുകയാണ്, നമ്മളാൽ കഴിയുന്ന ഒരു ചെറിയൊരു സഹായം. എനിക്ക് പറയാൻ പറ്റുന്നില്ല, അത്രയ്ക്ക് എനിക്ക് സങ്കടമുണ്ട്. ആ ഉമ്മയുടെ ഒരു വീഡിയോ കണ്ടിട്ട് എനിക്ക് കരയൊക്കെ നമ്മളെ കണ്ണ് നിറയാതിരിക്കാൻ പറ്റുന്നില്ല, അത്രയ്ക്ക് സങ്കടമുണ്ട്. കാരണം നമുക്ക് ആർക്കും അള്ളാഹു വലിയ വലിയ രോഗങ്ങൾ വെച്ച് നമ്മളെ പരീക്ഷിക്കാതിരിക്കട്ടെ എന്ന് എനിക്ക് പ്രാർത്ഥിക്കാനുള്ളൂ. രോഗങ്ങൾ വരുത്താതിരിക്കട്ടെ അള്ളാഹു എല്ലാവർക്കും. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, നമ്മളാൽ കഴിയുന്ന ഒരു ചെറിയൊരു സഹായം. എനിക്ക് നിങ്ങളെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് ആൾക്കാരിലേക്ക് എത്തിക്കുമ്പോൾ അവരുടെ കയ്യിലുള്ളത് ഇപ്പോൾ ഒരാൾ കാണുമ്പോൾ അവർക്ക് വേറൊരാളിന് ശരി ഇന്ന ഈ ആളിനെ അയച്ചു കൊടുത്താൽ അവരൊരു 10 രൂപയോ അല്ലെങ്കിൽ 100 രൂപയോ എങ്കിലും അയച്ചു കൊടുക്കും എന്നുള്ള ഒരു വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും അവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം. നമ്മുടെ നാട്ടിൽ നിന്ന് പിരിക്കാനുള്ളതിൻ്റെ ആ ഒരു മാക്സിമം പിരിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇനി ഇതൊന്ന് പുറത്തോട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ ഒരു നാട് വിട്ടിട്ട് അല്ലെങ്കിൽ ഒരു ജില്ല വിട്ടു ഒക്കെ ഒന്ന് ഷെയർ ചെയ്യണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എനിക്ക് ഒരുപാട് യൂട്യൂബിൽ നിന്ന് ഒരുപാട് പൈസയൊന്നും കിട്ടിത്തുടങ്ങിയിട്ടൊന്നുമില്ല. പക്ഷെ എൻ്റെ ചാനല് പൈസ കിട്ടിത്തുടങ്ങി, ചെറിയ ചെറിയ എമൗണ്ട് ആണെങ്കിലും കിട്ടിത്തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ യൂട്യൂബിന് കുറേ സംഭവങ്ങളുണ്ട് എന്ന് പറഞ്ഞാലും മോണിറ്റൈസ്, നമ്മൾ 4000 മണിക്കൂർ 1000 സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ആയിക്കഴിഞ്ഞാലേ പൈസ കിട്ടിത്തുടങ്ങുള്ളൂ. പക്ഷെ എൻ്റെ ഒരു നിയത്ത് എന്ന് പറയുന്നത് ഈ ഒരു വീഡിയോയിൽ നിന്ന് കിട്ടുന്ന ഒരു എമൗണ്ട്, ഈ ഒരു വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യുക, മാക്സിമം ആൾക്കാരിലേക്ക് ഷെയർ ചെയ്യുക. ഇനി ഒരുപാട് സമയമില്ല, അതാണ് ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത്. നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നതിലൂടെ നിങ്ങൾ അപ്പം തന്നെ നിങ്ങൾ നമ്മളൊരു ഷെയർ ബട്ടൺ അമർത്തിയാലോ അല്ലെങ്കിൽ കുറച്ചൊരു ഈ ഒരു വീഡിയോ കാണുന്നതുകൊണ്ട് നമുക്കൊന്നും നഷ്ടപ്പെടാനില്ല. എല്ലാവർക്കും അള്ളാഹു പൈസ കൊടുക്കത്തില്ല, പക്ഷേ കൊടുക്കുന്നവർക്ക് പൈസയുള്ളവർക്ക് അത് കൊടുക്കാനുള്ള മനസ്സുണ്ടാവണമെന്നില്ല. അപ്പോൾ നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം അല്ലെങ്കിൽ ഒരു ആളൊരു 100 രൂപ അയച്ചു കൊടുക്കുക, അല്ലെങ്കിൽ അത് പല തുള്ളി പെരുവെള്ളം എന്ന് പറയുന്ന ഒരു സംഭവമല്ലേ, അത്രയെങ്കിലും അത്ര നമ്മളെ കൊണ്ട് കഴിയുന്നത്. പണ്ടൊക്കെ ആണെങ്കിൽ നമുക്ക് പൈസ അയച്ചു. അപ്പോൾ MBA ഒക്കെ പഠിച്ചതാണ് ഈ ആസിഫ്. MBA ഒക്കെ പഠിച്ചു. ആ കുടുംബത്തിൻ്റെ ഏക ഒരു ആശ്രയമായിരുന്നു. വാപ്പാക്കും സുഖമില്ലാതായതോടുകൂടി വാപ്പ കൂലിപ്പണിയൊക്കെ ചെയ്തിട്ടാണ് മക്കളെ ഇങ്ങനെയൊക്കെ പഠിപ്പിച്ചത്. 3 മക്കളാണ്, ഒരു അനിയനും അനിയത്തിയും ഉണ്ട് ആസിഫിന്. അവരുടെ കയ്യിലുള്ള സ്വത്തുക്കൾ മൊത്തം കൊടുത്തിട്ടാണ് ഈ ഒരു മോനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അവർ ചെയ്തത്. ആ ഉമ്മ കിഡ്നി കൊടുക്കാൻ വേണ്ടി തയ്യാറായിരുന്നു, പക്ഷേ അവർക്ക് അത് കഴിഞ്ഞില്ലല്ലോ. അള്ളാഹു എത്രയും പെട്ടെന്ന്, ഒരു 11ാം തീയതിയാണ് ആ ഒരു ഓപ്പറേഷൻ വെച്ചിരിക്കുന്നത്. 11ാം തീയതിക്ക് ഓപ്പറേഷൻ ചെയ്യണമെന്നാണ് പറഞ്ഞത്. കാരണം ഇപ്പം അവൻ്റെ ബോഡി ശരിയായി വരുന്നുണ്ടെന്നാണ് പറയുന്നത്. അപ്പം എന്തായാലും എത്രയും പെട്ടെന്ന് ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുന്നതിൽ കൂടെയാണെങ്കിലും ഷെയർ ചെയ്താൽ മാത്രമേ ആൾക്കാരിലേക്ക് ഈ ഒരു വീഡിയോ എത്തുള്ളൂ. എത്രയും പെട്ടെന്ന് എത്തിക്കേണ്ട ഒരു സഹായമാണ്. ഒരു ഗൂഗിൾ പേ ഉണ്ട് നമുക്ക്. ഞാനും എന്നെ കൊണ്ട് കഴിയുന്ന ഒരു ചെറിയൊരു സഹായം ഞാൻ അയച്ചു കൊടുത്തിട്ടുണ്ട്. ഇൻഷാല്ലാ എല്ലാവരും അയക്കണമെന്നാണ് ഞാൻ പറയുന്നത്. ഇൻഷാല്ലാ. അപ്പോൾ ആ ഉമ്മയുടെ ഒരു വീഡിയോ ഉണ്ട് ഇതിൽ. അതിൽ ഗൂഗിൾ പേ നമ്പറും അക്കൗണ്ട് നമ്പറും എല്ലാം അതിൽ അയച്ചിട്ടുണ്ട്, ചേർത്തിട്ടുണ്ട്. നിങ്ങളിതെല്ലാം ഒന്ന് കണ്ടു നോക്കും.
എന്റെ കൃഷ്ണി മാറ്റി വെക്കാൻ വേണ്ടി സഹായത്തിന് വേണ്ടിയാണ് ഞാൻ ഇത് പറയുന്നത്. എന്റെ മോൻ ആസിഫ് 6 മാസത്തിലുള്ളതായി ആശുപത്രിയിലായിട്ട് അവൻ വെന്റിലേറ്ററിലും ഐസിയിലുമായിട്ട് കിടക്കുകയാണ്. നാട്ടുകാർ ഒരുപാട് സഹായിച്ച് 60 ലക്ഷം രൂപയോളം സഹായിച്ച് അവനെ ചികിത്സിച്ച് പോരാഞ്ഞിട്ടും വീട് പണയം വെച്ച് വരെ അവനെ ഞങ്ങൾ ചികിത്സിച്ച്. എന്നിട്ട് ഇപ്പോഴും ഡോക്ടർ പറയുന്നു 11-ാം തീയതി പെട്ടെന്ന് അവൻ്റെ ബോഡി ശരിയായി വന്നിട്ടുണ്ട്, ഓപ്പറേഷൻ ചെയ്യണമെങ്കിൽ 11-ാം തീയതി ചെയ്തില്ലാണെങ്കിൽ എന്റെ പൊന്നു എന്നേക്ക് വളരെ ഇതാവും എന്നാണ് ഡോക്ടർ പറയുന്നത്. ഞങ്ങളെ കൊണ്ടുവരുന്ന പ്രത്യേകമില്ല, ചെയ്യാനുള്ള ഒരു വഴിയുമില്ല. ഇത് കാണുന്ന ആരായിരുന്നാലും എന്റെ മോന് വേണ്ടി സഹായിക്കണം. വളരെ ദുഃഖത്തിലും വിഷമത്തിലുമാണ് കഴിയുന്നത്. വാപ്പ ഒരു സൈഡ് തളർന്നു കിടക്കുകയാ, തളർന്നു പോയി. പിന്നീട് ഞാൻ കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് എനിക്ക് കൊടുക്കാൻ കഴിഞ്ഞില്ല. എനിക്കൊരു ഓപ്പറേഷൻ കഴിഞ്ഞ് ഞാനിരിക്കേ. നിങ്ങളെ കൊണ്ട് കഴിയുന്ന സഹായ എന്റെ മോനിക്ക് വേണ്ടി ചെയ്ത് എന്റെ മോന് രക്ഷപ്പെടുത്തി തരുന്ന എല്ലാവർക്കും അല്ലാഹുവിന് മറുപടി കൊടുക്കും. എല്ലാവരും സഹായിക്കണം. വർക്കല മുനിസിപ്പാലിറ്റിയിൽ 23-ാം വാർഡിലെ കൗൺസിലറാണ് ഞാൻ. എന്റെ വാർഡിൽ താമസിക്കുന്ന ആസിഫ് എന്ന് പറയുന്ന MBA ബിരുദധാരിയായ ചെറുപ്പക്കാരൻ കിഡ്നി മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് വേണ്ടി എറണാകുളം ലേക് ഷോർ ആശുപത്രിയിൽ കഴിയുകയാണ്. ഈ നാട്ടിലെ മുഴുവൻ ആളുകളും ഇതിനു മുമ്പായി എല്ലാവിധ സഹായവും ചെയ്തു കഴിഞ്ഞു. ആശുപത്രി ഇപ്പോ 6 ലക്ഷം രൂപ ഇനിയും കൊടുക്കാറുണ്ട്. ഞങ്ങൾ ഇവിടുത്തെ MLA രക്ഷാധികാരിയായും കൌൺസിലറായ ഞാൻ ചെയർമാനായി ഒരു കമ്മിറ്റിയുടെ ചില പ്രവർത്തനങ്ങൾ നടത്തി വരുന്നു. പക്ഷേ ഈ നാട്ടിൽ നിന്നും പരമാവധി തുക നേരത്തെ സമാഹരിച്ചതിനാൽ ഇനി തുക കൂടുതൽ കണ്ടെത്താൻ പരിമിതികളുണ്ട്. ഇത്രയും ദുരിതം അനുഭവിച്ചിട്ടാണ് ആ ഉമ്മായും വാപ്പായും ഈ മോന് വേണ്ടി അവിടെ ചെയ്യുന്നത്. അപ്പൊ നിങ്ങള് നമ്മളത് മനസ്സിലാക്കാനുള്ള ഒരു കാര്യം, ഒരു ജീവന്റെ നമ്മളൊരു 10 രൂപയോ 100 രൂപയോ 1000 രൂപയോ കൊണ്ട് ഒരു ജീവൻ രക്ഷിക്കാൻ പറ്റുമെങ്കിൽ അതാണ് ഏറ്റവും നമുക്ക് ജീവിതത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല കാര്യം. എൻ്റെ ഒരു ഈ ഒരു ചാനൽ ഒരിക്കലും ഒരു ചാരിറ്റി ചെയ്യുന്ന ഒരു ചാനലോ അങ്ങനെയൊന്നും അല്ല. എനിക്ക് തുച്ഛമായ ഒരു 2000-ാമോ 1000-ാമോ സബ്സ്ക്രൈബ് അല്ല വ്യൂസ് ഒക്കെ ഉള്ള ഒരു ചാനലാണ്. അപ്പോൾ എനിക്ക് എൻ്റെ മനസ്സിൽ ആ ഉമ്മയുടെ കരച്ചിൽ കണ്ടപ്പോൾ എനിക്കിങ്ങനെ ഒരു വീഡിയോ ചെയ്താൽ അവർക്ക് എന്തെങ്കിലും ഒരു പൈസ കൊടുക്കാൻ പറ്റുമോ എന്നുള്ളൊരു ചിന്തയിലാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇത് ചെയ്തത്. ഈ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ടും ഇരുന്ന് കാണും എന്നുള്ളൊരു പ്രതീക്ഷയിൽ ഈ വീഡിയോയിൽ നിന്ന് എത്ര രൂപ കിട്ടിയാലും അത് അവർക്ക് എത്തിക്കുന്നതായിരിക്കും ഇൻഷാല്ലാ. അള്ളാഹു റബ്ബെ എത്രയും പെട്ടെന്ന് ആ ഒരു അസുഖം വരാ തീർത്ത് ആ ഒരു അനിയൻ എത്രയും പെട്ടെന്ന് സുഖം പ്രാപിക്കട്ടെ എന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് അസ്സലാമു അലൈക്കും.